ഹായ്, അസ്സലാമു അലൈക്കും. ഷിഫ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സേമിയ വാനില ഷേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സേമിയം എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയാണ്, വറുത്ത സേമിയമായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് വേവിക്കാനായിട്ട് ആദ്യം അടുപ്പത്ത് വെച്ചു. അപ്പോൾ സേമിയം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര, ഇനി അധികം കട്ടല്ലാത്ത പാല്, പകുതി കട്ടായാൽ മതി. കുറച്ച് ലൂസും ഒക്കെ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ അടിച്ചെടുത്തു. ഇനി അതിലേക്ക് ഒരു നുള്ള് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിക്കുന്നത് ഞാൻ ഐസ്ക്രീമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഏത് ഫ്ലേവർ ഐസ്ക്രീമാണോ, സ്ട്രോബെറി ആയാലും വാനില ആയാലും ഇതിലേക്ക് ഇട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടിയും അത് ഏത് ഫ്ലേവർ ഇട്ടിട്ട് അടിച്ചാലും അപ്പോൾ അതിൻ്റേതായ കളറ്, സ്ട്രോബെറി ആകുമ്പോൾ അതിൻ്റെ കളറ് മാറ്റങ്ങൾ വരും, പിന്നെ ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.